Thank you.
Citizenship, but then, but it
ജീവിക്കുന്നവരാണ്. ഏതായാലും നാം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനിൽ സംഭവിച്ച കാര്യമാണ്. നമ്മൾ ആരും തന്നെ നാട്ടില് പുള്ളിപ്പള്ളി പഠിച്ചിരുന്ന കാലത്ത് അമേരിക്ക വരുമെന്ന് സ്വന്തം കണ്ട നീ കരുതുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ പ്ലാന് അതനുസരിച്ച് നമ്മളെല്ലാവരും എഴുത്തിച്ചു കരുകയാണ്. പക്ഷേ ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. അത് എളമയെ പറയുന്നത് പോലെ അത് നമ്മുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഇവിടെ ക്രമീകരിച്ചതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയിൽ അനുപ്പെടുവാനും വളർത്തിയെടുക്കുവാനുള്ള സഭാ സംവിധാനങ്ങൾ ദൈവം നമുക്കായി ക്രമീകരിച്ചു തന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സിറോ മലബാർ സഭയ്ക്ക് ആദ്യമായിട്ട് ഇന്ത്യക്ക് വഴി ലഭിച്ച ചിക്കാഗോരവ്. അതുകൊണ്ട് അതിന്റെ ആരംഭഘട്ടത്തിലെ ആദ്യത്തെ തന്നെ ദേവാലയം എത്തിരുവാൻ ഈ ഡാലസിലെ ദേവാലയത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന നന്ദിയോടെ ഓർക്കേണ്ട വലിയൊരു അനുഭവമാണ്. അതിനൊക്കെ നേതൃത്വം നൽകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ആ രീതിയിൽ അഭിമാനിക്കുന്ന അവസരത്തിൽ തന്നെ കൂടുതൽ ആഴത്തിലേക്ക് അതിന് അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ ഉയരത്തിലേക്ക് അത് പണതുയർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള എളിയ പരിശ്രമത്തിലാണ് ഈ ഇലവകയും എല്ലാ ഇലവകളും ഇന്ന് നമ്മൾക്ക് അമേരിക്കയിലുള്ള എല്ലാ ഇലവകളും മെഷീനുകളും ചെയ്തുകൊണ്ടിരിക്കുക. അതിനോട് ചേർന്ന് എല്ലായിടത്തും സമാധാനപൂർണ്ണം അന്തരീക്ഷം സഭാപരമാഘോഷം വിശ്വാസ ഐക്യത്തിലുള്ള ആഘോഷങ്ങൾ ദൈവത്തിന്റെയും ദൈവത്തെയും അഭിമുഖീകരിക്കുന്ന ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുന്ന തിരുവചനങ്ങൾ ആഘോഷിക്കുന്ന ജീവിക്കുന്ന സമൂഹങ്ങളും ഇടവകളും മിഷനുകളുമായിട്ട് നമ്മുടെ അമേരിക്കയിലെ സഭാ സമൂഹം വളരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും തുടർന്നും ഏകമനസ്സോടെ ഏകവിശ്വാസത്തോടെ ഏകമനോഭാവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെയും ഇന്ന് മറ്റൊരു സുപ്രധാന ദിവസമായിട്ട് കൂടി പരിശുദ്ധ പിതാവ് വിഭാവന ചെയ്യുന്നുണ്ട്. It is the first day of observance for the day of the poor. Sabha daridrirul kudi ayirikkanam. Daridrile mukhamullavalaanu daridrile uyirthunnavalaanu. Sabhikku palappozhum mattullavarude drishtiyile mattoru prathichayayanu kodukkuvaanayittu allel naalukkunnathayittu nammal arikkanam. കാരണം സഭ സമ്പന്നിന്റെ കൂട്ടായ്മയാണ് പൗരോഗ്യത്തിന് മുതലാളിത്ത കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ആ കൂട്ടായ്മയിൽ കൂടി അല്ല സഭയിലെ യഥാർത്ഥത്തിന്റെ ജീവിതം. സഭയിലെ ജീവിതം ഇന്നും പാവപ്പെട്ടവരുടെ കൂടിയാണ്, പാവപ്പെട്ടവരെ ഉദ്ധരിക്കുന്ന രീതിയിലാണ്. അതിനെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ മാനുഷികമായ തലങ്ങളിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. സഭ അതായിരുന്നില്ല, ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ധ്യ ദിവസം 19 നവംബർ 19 ഫസ്റ്റ് സൺഡേ ഫോർ ദ പൂവർ എന്ന രീതിയിൽ ആചരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപങ്ങളുടെ പക്ഷം ചേരുന്ന അവരോട് സഹകരിക്കുന്ന സഹകരിപ്പിക്കുന്ന അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സഭയായി നമ്മൾ വളരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീക്ഷണം എപ്പോഴും മറ്റുള്ളവരിലേക്കായിരിക്കണം. അതിലും പ്രത്യേകിച്ച് നമ്മേക്കാൾ താഴ്ന്ന പടിയിലേക്കുള്ളവരിലായിരിക്കണം. സൈക്കോളജിസ്റ്റ് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്തുന്നുവെങ്കിൽ നമ്മളേക്കാൾ താഴ്ന്നവരോട് നമ്മൾ താരതമ്യപ്പെടുത്താൻ നമ്മൾ വരും. നമ്മൾ നേരെ തിരിച്ചാണ് നമ്മുടെ ഒക്കെ പോക്ക്. നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെ പറയുമ്പോഴേ നമ്മൾ നമ്മളെക്കാൾ ഉയർന്നവരിലേക്ക് താരതമ്യപ്പെടുത്താനാണ്. അവർക്ക് അത്രയുണ്ടല്ലോ, അത്രയും ഉണ്ടല്ലോ, അതിന്റെ സ്ഥാനത്തെത്തിയല്ലോ, അത്ര നേട്ടമുണ്ടല്ലോ എന്ന രീതിയിൽ നമ്മളെക്കാൾ ഉയർന്നവരിലേക്ക് ചിന്തിച്ചുകൊണ്ട് ആ രീതിയിൽ പോകാനാണ് നമ്മുടെ സ്വാഭാവികമായ മാനുഷികമായ വീക്ഷണം. പക്ഷേ ക്രൈസ്തവമായ വീക്ഷണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെക്കാൾ താഴ്ന്നവരായാലും ഒത്തിരി പേരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനും അവരുടെ അവരെ കൂടി അറ്റ്ലീസ്റ്റ് നമ്മെക്കൂടിയെങ്കിലും അകറ്റിയെടുക്കാൻ അവരെ ഉയർത്തിപ്പെട്ട് വരുവാനും നമ്മൾ യത്നിക്കണമെന്നുള്ളതാണ് സഭയുടെ മനോഭാവം. സെന്റ് ലോറൻസ് സഭയിലെ ലീക്കനായിരുന്നു. റോമിലെ ആദ്യ നൂറ്റാണ്ടുകളിൽ റോമിന്റെ ധനകാര്യ വകുപ്പിൽ കൈകാര്യമാണ്. ചക്രവർത്തി സഭയെ പീഡിപ്പിക്കുന്ന കാലങ്ങളും മത പീഡനം നടക്കുന്ന കാലങ്ങളും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മുഴുവനും റോമിന്റെ സമ്പത്ത് മുഴുവൻ ഈ കൊണ്ടുവരിക. അദ്ദേഹം
ഫൈനാൻസ് ചെയ്യാനുള്ള ഒരാളായിരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം രോഗമുണ്ടായിരുന്ന സർവഭാവപ്പെട്ടതിനെയും വിളിച്ചുകൊണ്ടുവന്ന് പിറ്റേ ദിവസം രാജാവിന്റെ സദ്യ കൊണ്ടുവന്നു. ഇതാണ് സഭയുടെ സമയത്തിൽ നിന്ന് പ്രത്യേകം അദ്ദേഹം ഓർമ്മിക്കേണ്ടായി. അദ്ദേഹത്തെ കിട്ടിയ ശിക്ഷ വളരെ ക്രൂരമായിരുന്നു. അദ്ദേഹത്തെ വളരെയേറിയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. ഒരു വശം എന്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തമാശ എന്ന് പറഞ്ഞു, ഈ വശം പൂർത്തിയായിട്ടുണ്ട് എന്നെ മറിച്ചിടുക എന്ന് പറഞ്ഞ് മറുവശം കൂടി പൂർത്തിയാകുവാൻ മാത്രം. അത്രത്തോളം സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി ദാരിദ്ര്യത്തെ ആശ്രയിച്ചിരിക്കുകയും ചെയ്ത സെന്റ് ലോറൻസിന്റെ ഓർമ്മ പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ പരിഗണന നമ്മൾ നടത്തുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. അതോടൊപ്പം മറ്റൊരു ചിന്ത കൊണ്ടുവരുവാനുള്ളത് പാപ്പ ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിച്ചപ്പോൾ പാവപ്പെട്ടവരുടെ കരുതലാണ് സിസിയിലെ വിശുദ്ധന്റെ ആ പുണ്യപ്പെട്ട നാമം സ്വീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവരോടുള്ള ഭക്ഷണം ചെയ്തതിന്റെ വലിയൊരു പ്രഖ്യാപനമാണ് പരിശുദ്ധ നിർവഹിച്ചത്. നമ്മളിലും ആ ഒരു മനോഭാവം അടക്കിയെടുക്കുവാനും നമ്മൾക്ക് താഴ്ന്നവരോട് കൂടി ആയിരുന്നു കൊണ്ട് അവരെ കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള യജ്ഞത്തിൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സഭയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കത്തോലിക്ക സഭ ചെയ്യുന്നിടത്തോളം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റൊരു സമൂഹം ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ലോകം അംഗീകരിച്ചാലുണ്ടെങ്കിലും പരിശുദ്ധത്തിന് വേണ്ടി നമ്മളത് ഒന്നും കൊടുക്കാറില്ല. ഉദാഹരണത്തിൽ സൊസൈറ്റി സഭയിലെ ഒരു വലിയ സംഘടനയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ രഹസ്യാത്മകമാണ്. അവരുടെ മനുഷ്യകരണവും അതുപോലെ തന്നെ അവരുടെ ശുശ്രൂഷകളും രഹസ്യമായ രീതിയിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ എത്രയോ അനാഥാലയങ്ങൾ എത്രയോ അതുപോലെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങളെല്ലാം സഭ നടത്തി വരുന്നു. ഇതെല്ലാം സഭയിലെ പ്രവർത്തനങ്ങളാണ്. നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിനൊക്കെ ബാധ്യമാക്കുകളാണ്. നമ്മുടെ കണ്ണ് തുടർന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് തിരിയാനും ഇവിടെ നമുക്ക് അതിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. എങ്കിലും നാട്ടിൽ നിന്ന് വന്നു വരാൻ നമുക്ക് തീർച്ചയായിട്ടും ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ കടന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള സഭയുടെ മനോഭാവം ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഈശോ എന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല. അങ്ങനെ നമുക്ക് മാതൃക നൽകിയ ഈശോയുടെ മകനീയ മാതൃകയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് പ്രത്യേകിച്ചും സഭയിലെ താഴ്ന്ന വിഭാഗങ്ങളിൽ നമ്മേക്കാൾ താഴ്ന്ന നിലവാരമുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനവരെ വളർത്തിക്കൊണ്ട് വരുവാനുള്ള ഇനി പരിശ്രമങ്ങളിൽ വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും യുവകയായിട്ടും യുവതിയായിട്ടും സഭയായിട്ടും പങ്കുചേരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആരാധന സമൂഹം ഈ ജൂബിലി അവസരത്തിൽ പ്രത്യേകമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിന് ഹിതമന്വേഷിക്കുവാനും കർത്താവിന് പ്രിയപ്പെട്ട ഭവനങ്ങളും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും ഇടവകയായിട്ടും യുവതിയായിട്ടും സഭയായിട്ടും വളരുവാനും ഇടയാക്കണമെന്ന് നമുക്ക് ഏകമനിച്ചോടെ ഈ ബലി അർപ്പിച്ച് ഇന്നും തുടർന്നുള്ള അവസരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് ഏറെ വിശുദ്ധ മാതൃകയുണ്ട്. പരിശുദ്ധ മീരയെയും യേശുപിതാവിൻ്റെയും തോമാശ്രീഹായുടെയും സഭയുടെ തന്നെ നമ്മുടെ തന്നെ സീറോ മുറബ സഭയുടെ തന്നെ വിശുദ്ധയുടെയും മാതൃകയുടെ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും ഈ നവംബർ 4-ാം തീയതി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട റാണിമരിയ ശിശു റാണിമരിയായ ജീവിതം പാപങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു. സാമൂഹ്യ ഉദ്ധാരണത്തിന് പാവപ്പെട്ടവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി അവൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവൾ രക്തസാക്ഷിനിയായി തീരേണ്ടി വന്നത്. ദൈവം അവളെ ഉയർത്തി ഇന്ന് കർത്താവിൽ ആദരിക്കപ്പെടുന്നവളായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ സഭയിൽ നിന്നുള്ള പ്രിയപ്പെട്ട സിസ്റ്ററാണ് അടിവരിയ പ്രാരസഭയപ്പെട്ടയാളാണ്. മധ്യപ്രദേശിലെ ഇന്ത്യ രൂപതയിൽ വെച്ചാണ് മരണം പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് വിജനോ രൂപതയിലും സാധ്യാരൂപതയിലുമൊക്കെ കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. ഈ പ്രായത്തിൽ രക്തസാക്ഷിനിയായിട്ട് മരിക്കേണ്ട സാഹചര്യം വന്നു. പക്ഷേ ദൈവം അവളെ ഉയർത്തി ഇന്ന് കർത്താരിയിൽ ആദരിക്കപ്പെടുന്നവളായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അവളെ ചെയ്ത ശുശ്രൂഷ പാവങ്ങളിലുള്ള പക്ഷചേരലായിരുന്നു. അതുപോലെ മഗ്നിയും അവളുടെ മധ്യസ്ഥ നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ ജീവിത വഴിയും വിശുദ്ധിയും വളരുവാൻ ദൈവത്തിന് ഹരം അന്വേഷിച്ച് അതിൽ മുന്നോട്ട് പോകുവാൻ അതിൽ സന്തോഷം കണ്ടെത്തുവാൻ അതിലൂടെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലൂടെ ജീവിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഒരിക്കൽ കൂടി ഈ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരെയും അനുഗ്രഹങ്ങൾ നിറവനായ ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പുത്രൻ്റെയും
തുടർന്നുള്ള അവസരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം.
Yogi Dakinami, without the name, the Siddharma, my spiritual.